ഞാനിപ്പോൾ പറഞ്ഞാൽ ശരിക്കും അഭിമാനത്തിൽ നിൽക്കുന്ന സംഭവം കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാട്ടിലായ കരുനാഗപ്പള്ളിലാണ്. അപ്പോൾ കരുനാഗപ്പള്ളിൽ പുതിയതായിട്ടൊരു ഗെയിമിംഗ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതിനോട്ട് ഫൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോകാർട്ട് ഉണ്ടല്ലോ, ഈ റേസിംഗ് ആയിട്ട് ചെറിയ ഇതിലും ഉപയോഗിക്കുന്ന ആ സംഭവമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ കരുനാഗപ്പള്ളിൽ തന്നെ എല്ലാവർക്കും ഏറെ ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്ന എച്ച് ആൻഡ് ജെ മോളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ഗോകാർട്ടിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, മിക്കുന്ന ഔട്ട്ഡോർ ആണ്, പക്ഷേ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇൻഡോർ ആണ്. അപ്പോൾ ഈ ഗോകാർട്ട് എന്താണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ റേസിംഗ് ചാർജ് ചെയ്യുന്നത്, ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പലർക്കും അറിയത്തുണ്ടാവത്തില്ല. ഈവൻ ഈ ഗോകാർട്ട് എന്താണെന്ന് പോലും പലർക്കും അറിയത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ട്രാവലിൻ്റെയും ഫുഡിൻ്റെയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ള മിക്ക ഗോകാർട്ടുകളും ഔട്ട്ഡോറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇവിടെ കണ്ടില്ലേ ഇൻഡോറിലാണ്. ഔട്ട്ഡോറിലൊക്കെ സാധാരണ എത്ര സ്പേസാണ് കൊടുക്കുന്നത്, അത്രയും സ്പേസ് തന്നെ എടുത്തുകൊണ്ടാണ് ഇവിടെ ഇൻഡോറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡോറായതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ത്രൂ ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവർ ഇൻഡോറിലൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ലാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 100-150 മീറ്ററിന് മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ലാപ്പ് കംപ്ലീറ്റ് ആയി വരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഫൺ ഫ്ലെക്സിലെ അൻസാരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അൻസാരിയെക്കൊണ്ട് ഒരു വണ്ടി നമ്മൾ ഇവിടെ വന്നിരിച്ചിട്ടുണ്ട്. അപ്പോൾ അൻസാരി ആദ്യമായിട്ട് ഈ ഗോകാർട്ട് എന്താണെന്നുള്ളത്, ഇപ്പം ഒരു ന്യൂജനുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്താണ് ഗോകാർട്ട് എന്നുള്ളത്. അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കില്ല എന്താണ് ഗോകാർട്ട് എന്നുള്ളത്. അതായത് ഗെയിമിംഗ് സെക്ഷനായിട്ട് തന്നെ ഗോകാർട്ടിൽ കാറുകൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലാ തരം ആളുകൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നോർമലി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഗോകാർട്ടിൽ സെറ്റ് ചെയ്തത്. പിന്നെ നോർമലി ഇതിൽ വരുന്ന ഇതിൻ്റെ സെറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡ് ബ്രേക്കും റൈറ്റ് സൈഡ് ആക്സിലേറ്ററും വരുന്നു കാര്യങ്ങളും. പിന്നെ അതേ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലാണ്, സ്റ്റിയറിംഗ് മാത്രമാണ് ഇതിൻ്റെ ബാലൻസിങ് ഇരിക്കുന്നത്, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വണ്ടി മറിയുമെന്നോ അല്ലെങ്കിൽ അപ്പം നമുക്ക് ഈ വണ്ടി എവിടെ നിന്നാണ്, നമുക്ക് വണ്ടി വരുന്നത് നോർമലി വരുന്നത് മഹാരാഷ്ട്രയാണ്. നമുക്ക് എത്ര ഉണ്ട് മൊത്തം? നോർമലി 3 വണ്ടി, 2 എണ്ണം നമ്മൾ പ്രൊമോഷന് വേണ്ടി എല്ലാം വെച്ചിരുന്നു. പ്രൊമോഷൻ 2 വണ്ടിയാണ് നിലവിൽ. 2 വണ്ടിയാണ്. അപ്പം ഞാൻ വന്ന സമയത്ത് ചോദിച്ച കാര്യം നമ്മൾ ഗോകാർട്ട് പലയിടത്ത് കണ്ടതെന്ന് പറയുന്നത് നമുക്ക് അതിൽ ഔട്ട്ഡോറുകളാണ്. അപ്പം നമുക്ക് ഇവിടെ ആക്ച്വലി ഞാൻ ചോദിച്ചത് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡോറാണ്, പിന്നെ നമ്മൾ ഔട്ട്ഡോറിലാണ്. നമ്മുടെ ഒരു കരുനാഗപ്പള്ളി വെച്ച് നമ്മൾ കൊല്ലത്തവർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊല്ലം ജില്ലയിൽ ആദ്യമാണ് നമ്മുടെ ഗോകാർട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ പുറത്ത് അതായത് ഔട്ട്ഡോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ പോയിട്ടുള്ള സമയത്ത് ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ പോയിട്ടുള്ള സമയത്ത് വെച്ചാൽ അന്ന് ഒരിക്കലാണ്ടേ പോയിട്ടുള്ളൂ. അവിടെ എല്ലാം ഈ പറയുന്നത് ഔട്ട്ഡോർ സെറ്റ്. അതുകൊണ്ട് ഞാൻ വന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ നമ്മൾ ഇൻഡോർ ചെയ്യുന്നത്. വണ്ടിയെ കുറിച്ച് ചിലപ്പോൾ അറിയാൻ ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും, ഇത് വണ്ടി എന്ത് വെച്ചിട്ടാണ്, എന്ത് ഫ്യൂവലിലാണ് വണ്ടി ഓടുന്നത് കാര്യമൊക്കെ. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ ആദ്യം കണ്ടിട്ടാണ് വണ്ടി എടുത്തത് ഡീസലിലാണ് വരുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ ഡീസലിനല്ലേ, ഇപ്പോൾ ഡീസലല്ല പെട്രോളാണ്. പെട്രോളാണല്ലോ. അപ്പോൾ ഞാൻ കേട്ടെ, ഇപ്പോൾ പെട്രോൾ ഓടുന്നതെങ്കിൽ അതിൻ്റെ ഫില്ലിങ് അല്ലെങ്കിൽ എത്ര ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്? 1 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ മാക്സിമം കപ്പാസിറ്റി വരും. അപ്പം നിങ്ങളിപ്പോൾ തീരുന്നു അല്ലെങ്കിൽ അത് ഫീല്, എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചെക്ക് ചെയ്ത് ഓയില് പെട്രോൾ എല്ലാം ചെക്ക് ചെയ്തതിന് ചെക്ക് ചെയ്തത്. അപ്പം നമ്മളുടെ ഈ ഒരു ഫൺ ഫ്ലെക്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 ദിവസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 23-ാം തീയതിയാണോ? ഇപ്പം ഞാൻ ഇന്നലെ അതായത് ഇന്നലെ രാത്രി സംഭവത്തെ അറിയുന്നു. അപ്പം നമ്മൾ ഇന്ന് രാവിലെ വേറെ യാത്രയൊക്കെ ഉണ്ടാകാൻ പോകാൻ പറ്റില്ല, അതിനുശേഷം അതുകൊണ്ട് നേരെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ 19-ാം തീയതി സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയുണ്ട് റെസ്പോൺസ് കരുനാഗപ്പള്ളിക്കാരൻ? ഞാനൊരു കരുനാഗപ്പള്ളിക്കാരനാണ്. അത് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് കരുനാഗപ്പള്ളിക്കാരൻ റെസ്പോൺസ്? എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ തിരുവോണമൊക്കെ ആയതുകൊണ്ട് ക്ലോസ് ആയതുകൊണ്ട് പിന്നെ ആളുകൾ പുറകാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. അതിനനുസരിച്ച് പിന്നെ ആളുകൾ വരുന്നുണ്ട്, കുറവാണ്. പക്ഷേ ഇപ്പോൾ
പ്രൊമോഷൻ ഇറങ്ങി വരുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ തന്നെ ആയാലും നമ്മളിവിടെ തുടങ്ങി എന്ന് പറഞ്ഞിറങ്ങിയിട്ടാണ് ഞാനായാലും വന്നത്. അപ്പൊ മാക്സിമം വന്ന് സപ്പോർട്ട് ചെയ്യുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കരുനാപ്പിളിക്ക് ഉള്ളിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അറിയണമെന്നല്ല, കരുനാപ്പിളി പുറത്തുനിന്ന് അറിയുമ്പോഴാണ് നമ്മൾ കരുനാപ്പിളി വില ഇറക്കുക. കാരണം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും കരുനാപ്പിളി ഒരു പ്രീമിയം ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കരുനാപ്പിളി ഇപ്പോൾ പ്രീമിയം ബ്രാൻഡ്സുകൾ ഇപ്പോൾ ഫുഡിൻ്റെ അല്ലെങ്കിൽ കേബ്സ് ഉൾപ്പെടെ ഇപ്പോൾ വന്നു. അതുപോലെ ട്രാങ്കൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എങ്കിലും ഒരു പിസ്സ ഹട്ടുകളായിരുന്നു. ഇനിയിപ്പോൾ വലിയ ബ്രാൻഡ് പിസ്സാസ് വരും. ഇതിപ്പോൾ നമ്മുടെ ഗോകാർട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ ബോഷ് ആയിട്ടല്ല, അതായത് പ്രീമിയം കാറുകളുടെ ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് കരുനാപ്പിളി. അതിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ മാക്സിമം നമ്മൾ തന്നെ കരുനാപ്പിളിക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതിനെ. അപ്പോൾ ഇതിനകത്തേക്ക് ഒരാൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ വരുവാണെങ്കിൽ നമ്മൾ ഫീറ്റിംഗ് കാര്യമൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ ഇതിനകത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് പ്ലേറ്റിംഗ് അപ്പുറം കൂടെ രണ്ട് സൈഡിലായിട്ട് പ്ലേറ്റും കാര്യങ്ങളുണ്ട്. അതിനകത്ത് ചവിട്ടി നേരെ കാല് നീട്ടി സ്ട്രേറ്റ് ആയിട്ട് നീക്കുക. ഓക്കെ. ഈ കാ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കാല് നല്ല നീളമുള്ളതാണ്. എനിക്ക് ശരിക്കും നല്ലൊരു കാല് മുങ്ങിയിരിക്കുന്നു അല്ലേ. ഓക്കെ, എന്തായാലും നമ്മള് അഞ്ച് ലാപ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കയറി നോക്കി പറഞ്ഞിട്ട് വിട്ട് പറ്റുമോന്നുള്ളത്. കാരണം ചില മുന്നേ ഞാൻ ട്രിവാൻഡ്രത്ത് പോയ സമയത്ത് ചെറിയൊരു ഇച്ചിരി ഒരു പാടുണ്ടായിരുന്നു എനിക്ക് അതിനകത്ത് കയറി ഇരിക്കാനായിട്ട്. പിന്നെ ഇതിന്റെ എഞ്ചിനൊക്കെ ഏത് രീതിയിലുള്ള അതുകൊണ്ട് വലിച്ചെടുത്തോണ്ട് പോകുള്ളൂ അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ അഞ്ച് ലാപ്സിനാണ് നമ്മൾ 250 ചെയ്യുന്നത്. പിന്നെ അടുത്ത ഓരോ അഞ്ച് ലാപ്പിന് 100 rupees അങ്ങനെ വരും അല്ലേ. ഓക്കെ. അപ്പോഴത്തേക്ക് പിന്നെ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ പറഞ്ഞ ചിലടത്ത് പോകുമ്പോൾ ഈ ക്ലബുകൾക്ക് വേണ്ടിയിട്ട് ഗോകാർട്ട് നമ്മൾ ഒരു ടൈം സ്ലോട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പാക്കേജ് അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ നിലവിലുണ്ടോ? നമ്മൾ ടൈമിങ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ലാത്ത വണ്ടി ഇടിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപ്പായി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ വന്ന് ഓടി വന്നാൽ സ്റ്റാർട്ട് ചെയ്യണം. അത്രയും ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആയി റൗണ്ട് അപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് അത്രയും ലാപ്സിൻ്റെ എണ്ണം വെച്ചിട്ട് വരുന്നത്. അപ്പം നമുക്ക് ടൈമിങ്ങിന് വെച്ചോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളെങ്കിൽ പാക്കേജ് എടുക്കുമെങ്കിൽ ഇപ്പോൾ 5, 10, 15 പിന്നെ ഓരോ ലാപ്പ് 5 lakh 100 rupees വെച്ചിട്ട് കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഗോകാർട്ടിനെ കുറിച്ച് അധികം ഇൻഫർമേഷൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. ചിലർക്കൊക്കെ ഓൾറെഡി അറിയായിരിക്കും ഇതൊക്കെ എന്താണ് ഇത്ര പറയാൻ ഉള്ളതെന്ന് ചിലപ്പോൾ തോന്നുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ ലാഭം എടുത്ത് നോക്കാം. അതിന് പിന്നെ ഇതിപ്പോൾ ഉടനെ തന്നെ നമുക്ക് ചിലപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ കരുനാപ്പിളിക്കാരുടെ റെസ്പോണ്ട്, കരുനാപ്പിളിക്ക് മാത്രമല്ല കേട്ടോ, ഇത് ഇവിടെ വന്ന് ഇവരെ സപ്പോർട്ട് റെസ്പോണ്ട് അനുസരിച്ചിരിക്കും നമ്മൾ ഉടനെ തന്നെ ഒരു 6 months അല്ലെ, അങ്ങനെയല്ലേ പറയാം, 6 months വരെ ഇതിനകത്ത് നോക്കുന്നത്. ബെറ്റർ ആയിട്ട് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട്ഡോർ വരുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഔട്ട്ഡോർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നേരം നമ്മൾ വന്ന് വ്ലോഗ് ചെയ്യായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇവർക്ക് വേണ്ടത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യമൊന്നും കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ വന്ന് കണ്ടു, നമ്മുടെ കരുനാഫിലിൻ്റെ സംഭാവന നേരിലാണ് നമ്മളിത് വന്ന് വീഡിയോ എടുക്കുന്നത്. ഇവർ പറഞ്ഞു തരുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഈ പറയാനായിട്ട് കാണുന്നതിനോട്ട് വലിയ ടഫോ കാര്യമൊന്നുമില്ല. ഏത് പ്രായക്കാർക്കും ഈ പറയാനായിട്ട് ഓടിക്കാനായിട്ട് വളരെ കംഫർട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം ഓർക്കുക, ആക്സിലേറ്റർ ഏതാണ്, ഈ പറഞ്ഞിട്ട് ബ്രേക്ക് ഏതാണ്, കറക്റ്റ് ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ വളരെ സിമ്പിളാണ് ഇത് ഓടിക്കാനും കാര്യങ്ങളായിട്ടൊക്കെ. ഗോകാർട്ടിലെ നമ്മുടെ ഇതേ കണ്ടില്ലേ ഡ്രൈവിംഗ് കാര്യമൊക്കെ ഉണ്ട്, സൂപ്പറാണ്. കാരണം വെച്ചാൽ ചെറിയൊരു എക്സ്പീരിയൻസ്, അതായത് കാല് കൊടുത്ത് ഫസ്റ്റ് ലാപ്പിൽ നിങ്ങൾക്ക് ആരും മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വന്നിരുന്ന് ട്രൈ ചെയ്യുക. അതുപോലെ വ്യത്യസ്തങ്ങളായ മറ്റൊരു വീഡിയോ നമ്മൾ വരും.